സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ചില ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല, അതല്ലെങ്കിൽ ഡോറിൻ്റെ ഹാൻഡിൽ വെളിയിലേക്ക് വന്നു, അതല്ലെങ്കിൽ പൈപ്പ് ലീക്ക് ചെയ്യുന്നു, അങ്ങനെ ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, ഞാൻ ആദ്യമായിട്ട് എഴുതിയിരിക്കുന്നത് ദ ലൈറ്റ്സ് ആർ നോട്ട് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ല ലൈറ്റ് ഇട്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓൺ ആകുന്നില്ല. ദർ മസ്റ്റ് ബി എ പവർ കട്ട്. എന്താണ് ചാൻസ്? എന്താണ് ഒരു ലോഡ് ഷെഡിങ്, നമ്മൾ ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് പവർ കട്ട് എന്നാണ് പറയുന്നത്, ഒരു പവർ കട്ട് കാണും, അതുകൊണ്ടായിരിക്കാം നമ്മുടെ ലൈറ്റ് ഇപ്പോൾ തെളിയാത്തത്. അടുത്ത് ദ ഡോർ ഹാൻഡിൽ ഹാസ് കം ഓഫ് എന്ന് പറഞ്ഞാൽ ഡോറിൻ്റെ ഹാൻഡിലിൻ്റെ അലിവർ പുറത്തേക്ക് വന്നു, അതായത് എന്തോ ഡാമേജ് പറ്റി. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഏത് ടെൻസാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോഴ്സാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഴയത് പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ, അതല്ല എങ്കിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസാണ്, കാരണം കഴിഞ്ഞു പോയൊരു കാര്യം സമയമില്ല. ദ ഡോസ് ഹാൻഡിൽ ഹാസ് കം ഓഫ് എന്നാണ് പറഞ്ഞത്, അതായത് ഡോറിൻ്റെ ഹാൻഡിൽ വെളിയിലേക്ക് വന്നു, അതായത് അതിൽ നിന്നും വിട്ട് വെളിയിലേക്ക് വന്നു. ഡോർ ഹാൻഡിൽ ഹാസ് കം ഓഫ്. അടുത്ത് ദ ബാറ്ററീസ് ഹാവ് റൺ ഓഫ് എന്ന് പറഞ്ഞാൽ ബാറ്ററി തീർന്നു. നമ്മൾ പറയത്തില്ലേ ബാറ്ററി തീർന്നു, റൺ ഓഫ് എന്ന് പറഞ്ഞാൽ തീർന്നു, ബാറ്ററി തീർന്നു. എന്താണ് പറയുന്നത്? ഐ വിൽ ഹാവ് ടു ഗെറ്റ് സം മോർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ബാറ്ററി വാങ്ങിച്ചുകൊണ്ട് വരണം, കാരണം എന്നാൽ ഇപ്പോൾ ഉള്ള ബാറ്ററി തീർന്നു പോയി, അതല്ലേ? റീചാർജബിൾ ബാറ്ററി ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ പുതിയതായിട്ട് ഇടേണ്ട ബാറ്ററിയാണ്, ആ ബാറ്ററി തീർന്നു പോയി, അതുകൊണ്ട് പുതിയതായിട്ട് വാങ്ങിക്കണം എന്നാണ്. ദ ബാറ്ററീസ് ഹാവ് കം ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററി അല്ല, ഒരുപാട് ബാറ്ററീസ്, അതുകൊണ്ടാണ് ഹാവ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് ഉദാഹരണം പറയുന്നത് ദ വാഷിംഗ് മെഷീൻ ബ്രോക്ക് ഡൗൺ എസ്റ്റർഡേ, അതായത് വാഷിംഗ് മെഷീൻ ഇന്നലെ കേടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ എന്ത് സംഭവിച്ചു? ഇന്നലെ കേടായി പോയി. ഓക്കെ, മറ്റൊന്ന് ദിസ് ചെയർ എന്ന് പറഞ്ഞാൽ ദിസ് ചെയർ ഹാസ് ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ ഈ ചെയർ, നമ്മളിപ്പോൾ ദിസ് ചെയർ എന്ന് ചൂണ്ടിക്കണെങ്കിൽ ഈ ചെയർ എന്ത് പറ്റി? അത് ഒടിഞ്ഞു പോയി, അത് ബ്രോക്കൺ എന്ന് പറയാം, അതായത് ഒടിഞ്ഞു പോയി. ദിസ് ചെയർ ഹാസ് ബ്രോക്കൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ചെയർ ഒടിഞ്ഞു പോകാം, നമുക്ക് ചാൻസ് ഉണ്ട് അല്ലേ. പിന്നെ മറ്റൊന്നാണ് ദ പൈപ്പ് ഈസ് ലീക്കിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ പൈപ്പിൽ ഒരു ലീക്ക് ഉണ്ട്. അപ്പോൾ നമുക്കെന്ത് പറയാൻ പറ്റും? ദ പൈപ്പ് ഈസ് ലീക്കിംഗ്. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കാണുന്നതിന് മുമ്പ് നമ്മൾ ടെൻസ് പഠിക്കണം, അതിനുശേഷം മാത്രമേ ഈ കാണാവുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോഴ്സാണ്, നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.